الله ويند رسول ويند رحسي سوشي بغارنا يرى صحابي يند 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 كان الناس يسألون رسول الله صلى الله عليه وسلم عن الخير ജനങ്ങളെ അല്ലാഹു വിൻ്റെ റസൂലിനോട് നന്മകളെക്കുറിച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമായിരുന്നു നബിയേ ഞാൻ എന്താ ചൊല്ലേണ്ടത് ഏതാ ശ്രേഷ്ഠമായ സമയം ഏതാണ് ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ഇബാദത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിച്ചിരുന്നത് പക്ഷേ ഞാൻ അതല്ല നബിയോട് ചോദിച്ചത് وكنت أسأله عن الشر مخافة أن يدركني ഞാൻ നബി തങ്ങളോട് ചോദിച്ചത് വിപത്തുകളെ കുറിച്ചാണ് ശർറുകളെ കുറിച്ചാണ് മഖാഫത അൻ യുദരികനി ആ വിപത്തുകളിൽ ഞാൻ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി നബി തങ്ങളോട് ഞാൻ ചോദിക്കുമായിരുന്നു അപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചത് യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ തിരുദൂതരേ ഇന്ന കുന്ന ഫീ ജാഹിലിയ ഞങ്ങൾ അറിയില്ലാത്ത ഒരു കാലഘട്ടം ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആരാധന ആർക്കാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആരാണ് ഞങ്ങളെ പടച്ചുവിട്ടത് എന്ന് പോലും അറിയാത്ത ആരാണ് ഓ ഞങ്ങളെ മരിപ്പിക്കുന്നത് നാളെ ഒരു ജീവിതമുണ്ടോ ഇതൊന്നും അറിയാതെ ജീവിച്ച ഒരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയി നബിയേ فجاءنا الله بهذا الخير അങ്ങനെ അല്ലയോ ഞങ്ങൾക്ക് നബിയേ അങ്ങയെ ലഭിച്ചത് അല്ലാഹു ഞങ്ങൾക്ക് അങ്ങയെ തന്നു നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فهل بعد هذا الخير من شر നബിയേ അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ഇത്രയും സന്തോഷകരമായ ഒരു ജീവിതം ഈമാനും സ്വർഗവും പരലോകവും ചിന്തിക്കുന്ന നല്ല നാളുകൾ ഈ നാളുകളൊക്കെ കഴിഞ്ഞു പോയാൽ അങ്ങ് ഞങ്ങളോട് വിട പറഞ്ഞാൽ നബിയേ ഞങ്ങൾക്ക് വല്ല വിപത്തുകളും വരാനുണ്ടോ എന്ന് ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഖാല നഅം അവിടെ നിന്ന് പറഞ്ഞു തീർച്ചയായും ഹുദൈഫ പരീക്ഷണങ്ങൾ വരാനുണ്ട് ഞാൻ ചോദിച്ചു വഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈരിൻ ആ വിപത്ത് കഴിഞ്ഞാൽ നബിയേ പിന്നെ ഒരു നന്മ അതിനു ശേഷം വരുമോ ഞങ്ങളുടെ ജാഹിലിയത്തിന് ശേഷം അള്ളാഹു അങ്ങയെ ഞങ്ങൾക്ക് തന്ന പോലെ അങ്ങയുടെ കാലം കഴിഞ്ഞാൽ ഒരു വിപത്ത് വരുമെങ്കിൽ ആ വിപത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല കാലം വരാനുണ്ടോ قال نعم وفيه دخن ഒരു കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ നന്മയുണ്ട് പക്ഷേ അതിൽ ദഹനുണ്ട് وما دخنه അങ്ങ് ഉദ്ദേശിച്ച ദഹൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നബിയേ قوم يهتدون بغير هدي അവർ മുസ്ലിമീങ്ങളാണ് അവർ നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് വാതിലിരിക്കുന്നവരാണ് എല്ലാം ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ എൻ്റെ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗമായി പറഞ്ഞു തരാത്തത് ഇസ്ലാമിൻ്റെ ഭാഗമല്ലാത്തത് അല്ലാഹു പൊരുത്തപ്പെടാത്ത ചില ആചാരങ്ങളും അവർ ചെയ്യുന്നവരാണ് തഅരിഫു മിൻഹും വതുൻകിർ അവരൊരുപാട് നന്മ ചെയ്യുന്നവരാണ് എന്നാൽ അതിൻ്റെ കൂടെ ചില തിന്മകളും കാട്ടിക്കൂട്ടുന്നവരാണ് ഞാൻ ചോദിച്ചു ഫഹൽ ബഅദ ദാലിക്കൽ ഖൈറ് മിൻ ശർ കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ടാവും എന്നാലും മുൻ സമുദായങ്ങളുടെ ആചാരങ്ങളൊക്കെ അവരതിൻ്റെ പിന്നിൽ ഇങ്ങനെ കടത്തി കൂട്ടും അവർ ആ ആചാരങ്ങളൊക്കെ അവരും ആചരിച്ചു കൊണ്ടിരിക്കും പല കാരണങ്ങളും പറയും സെക്യുലറാണ് അതാണ് ഇതാണ് എന്നൊക്കെ യാ റസൂലല്ലാഹ് ആ ഒരു നന്മ കഴിഞ്ഞാൽ പിന്നെ വേറെ വിപത്തുകളുണ്ടോ നഅം വരുന്നുണ്ട് ദുആതുൻ ഇലാ അബ്വാബി ജഹന്നം അവർക്ക് ശേഷം വരാനുള്ള വിപത്ത് നരകത്തിൻ്റെ വാതിലുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വരുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കണമെന്ന് നിങ്ങളോട് പറയുന്നവർ വരും മതനിരാസം വേണമെന്ന് പറയുന്നവർ വരും അല്ലാഹു എന്ന സൃഷ്ടാവ് ഇല്ല എന്ന് പറയുന്നവർ വരെ വരും മഅദല്ലാഹ് ഈ പ്രപഞ്ചം വൃഥാവിൽ ഉണ്ടായതാണെന്നും
സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങിയതാണെന്നും ബിഗ് ബാങ് ആണ് അതിന്റെ ആരംഭം എന്നൊക്കെ പറഞ്ഞ് ഒരു പടച്ചതമ്പുരാന്റെ മുസബ്ബിബുൽ അസ്ബാബായ പ്രൈം മൂവറായ അല്ലാഹുവിനെ മറന്നുപോകുന്ന ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നവർ വരും അവിടെ പറയും, നിങ്ങളൊക്കെ മൗഢ്യന്മാരാണെന്ന് പറയും. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ നോക്കി നിങ്ങൾ വിഡ്ഢിത്തമാണ് വിശ്വസിക്കുന്നത് എന്ന് പറയും. അബ്വാബു ജഹന്നം ദുആതുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലുകളിലേക്ക് നിങ്ങളെ വിളിച്ചുകൂട്ടാൻ വരുന്ന ആളുകൾ. മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, അവരുടെ കൂടെ കൂടുന്നവർ, അവരുടെ ഗ്രൂപ്പിൽ ചേരുന്നവർ, അവരുടെ സംഘത്തിൽ ലൈക്കടിച്ചു കൂടുന്നവർ, അവരുടെ സംഘത്തിന്റെ ഭാഗമാകുന്നവരെ ഖദഫൂഹു ഫീഹാ, നരകത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും ഓരോരുത്തരെ. അങ്ങനെ ദൈവനിഷേധവും മതനിരാശവും പടച്ചതമ്പുരാന്റെ അസ്തിത്വവും നിഷേധിക്കുന്ന ജഹന്നം, നരകത്തിന്റെ വാതിലുകളിലേക്ക് കൂട്ടമായി വിളിക്കുന്ന സംഘങ്ങൾ വരും. ചില ഫേസ്ബുക്ക് സംഘങ്ങളൊക്കെ അങ്ങനെയാണ്, അവർക്കറിയാത്തത് കൊണ്ടാണ്. പിന്നെ അവർ തിരുത്തും, അപ്പോഴേക്കും വണ്ടി ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവും. ആന്റണി ഫ്ലൂ എന്ന് പറയുന്ന മനുഷ്യൻ 100 കൊല്ലം പടച്ചവനില്ല എന്ന് പറയാം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ എയ്തീസത്തിന്റെ മതനിരാശത്തിന്റെ പടച്ചവനില്ല എന്ന ആശയത്തിലെ പ്രബലമായ ലേഖനങ്ങൾ എഴുതിയ, പ്രബലമായ ചിന്തകൾ പങ്കുവച്ച, പ്രൗഢമായ പുസ്തകങ്ങൾ എഴുതിയ ആളായിരുന്നു ആന്റണി ഫ്ലൂ. അയാൾ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഞാൻ പറഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു പോയത് മുഴുവനും തെറ്റായിരുന്നു. There is a God. പടച്ചവൻ ഉണ്ട് കേട്ടോ, ദൈവമുണ്ട്. ഞാൻ ഇല്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്, എന്നാൽ ദൈവമുണ്ട് എന്ന് അതേ മനുഷ്യനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു. അല്ല, മുസ്ലിം ആയതുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു ദൈവമുണ്ട്, പടച്ചവൻ ഇല്ല എന്ന് പറഞ്ഞു ശരിയായില്ല. പക്ഷേ കോടിക്കണക്കിന് യുക്തിവാദികൾ അദ്ദേഹം വാർത്തു വിട്ടു. അവരൊക്കെ പിന്നെ വലിയ മഷായിഖന്മാരായി മാറി യുക്തിവാദത്തിലെ. പക്ഷെ അവരുടെ ശൈഖായ ഈ മനുഷ്യൻ അതൊക്കെ ഉപേക്ഷിച്ചു പോയി. മരിക്കുന്നതിന് മുമ്പ് ദൈവമുണ്ട് എന്ന് പറഞ്ഞു പോയാളാണ് ആന്റണി ഫ്ലൂ. ഒരുപാട് ആളുകൾ ഈ അബദ്ധത്തിലൂടെ ഓടുകയാണ്. നല്ല സുഖമാണല്ലോ, ആരും പേടിക്കണ്ട. ഇപ്പം ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ചില റൂൾസ് പാലിക്കാനുണ്ട് റോഡിൽ. അതൊന്നും ഇല്ല എന്നുള്ള കാര്യം വേറെ കാര്യം, പാലിക്കുന്നുണ്ടോ ഇല്ല എന്ന് വേറെ വിഷയം. പാലിക്കണം അല്ലേ. ഒരാൾ വന്നിട്ട് പറയാം, നല്ല ഡ്രൈവിംഗ് അറിയുന്ന പിള്ളേരെ കൂട്ടിട്ട് പറയാം, കുട്ടികളെ അതൊന്നും വേണ്ട, നീ ഇഷ്ടമുള്ള പോലെ അങ്ങ് ഓടിച്ചേക്ക്, അതൊക്കെ വെറുതെ പറയാം, അങ്ങനെ ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് നല്ല രസം തോന്നും. അതങ്ങനെ അങ്ങ് വിട്ട എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? മതനിരാശം എന്ന് പറയുന്നതിൻ്റെ കാകത്തുക ഇതാണ്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും രസമായിരിക്കും, പേടിക്കണ്ടല്ലോ. നീ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കുമെന്നുള്ള മഷറയിൽ ഒരിക്കലും അവരെ കൊണ്ട് കഴിയില്ല. ജീവൻ നമുക്ക് കിട്ടിയതല്ലേ. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണോ? അല്ല, നിങ്ങൾ അന്ന് ജനിച്ചു വീണു, നിങ്ങൾ മരിക്കും, ഞാനും നിങ്ങളൊക്കെ. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ? അല്ല, ഒരു ദിവസം അള്ളാഹു നമ്മളെ കൊണ്ടുപോകും, അന്ന് നമ്മൾ പോയേ പറ്റൂ. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, സ്വർഗത്തിലേക്ക് എത്തണം നമുക്ക്.